ബെനഡിക്ട് 16-ാമൻ പാപ്പയുടെ മൃതസംസ്കാര ശുശ്രൂഷകളുടെ വിശദ വിവരങ്ങൾ വത്തിക്കാൻ പ്രസിദ്ധീകരിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അർപ്പിക്കുന്ന ദിവ്യബലിയിൽ പദവിയിലിരിക്കുന്ന മാർപ്പാപ്പയുടെ മൃതസംസ്കാര ദിവ്യബലിക്കുള്ള ഭാഗങ്ങളിൽ നിന്ന് ചില ഭാഗങ്ങൾ ഒഴിവാക്കുകയും ചില ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തതായി വത്തിക്കാൻ പ്രസ് ഓഫീസ് ഡയറക്ടർ മാത്യോ ബ്രൂണി പറഞ്ഞു. വിടവാങ്ങൽ തിരുക്കർമ്മങ്ങൾക്കും ഫ്രാൻസിസ് മാർപ്പാപ്പ കാർമ്മികത്വം വഹിക്കും. പിതാവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന മരണത്തിന് മുൻപുള്ള ഈശോയുടെ അവസാന തിരുവചനങ്ങൾ ഉൾക്കൊള്ളുന്ന ലൂക്കാ സുവിശേഷത്തിലെ വചനഭാഗമാണ് തിരുക്കർമ്മങ്ങളുടെ ഇടയിൽ വായിക്കുക. യേശുവെ, അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു എന്നതായിരുന്നു ബെനഡിക്ട് 16-ാമൻ പാപ്പ അവസാനമായി പറഞ്ഞ വാക്കുകൾ. പാലിയം, നാണയങ്ങൾ, കാശുരൂപങ്ങൾ, പാപ്പയുടെ പൊന്തിഫിക്കേറ്റിനെ കുറിച്ചുള്ള ലിഖിതരേഖയായ റോഗിയോ തുടങ്ങിയവ പാപ്പായെ അടക്കുന്ന തടികൊണ്ട് നിർമ്മിതമായ പെട്ടിക്കുള്ളിൽ നിക്ഷേപിക്കും. ദിവ്യബലിക്ക് ശേഷം പാപ്പായുടെ ഭൗതിക ശരീരം സെയിൻറ്റ് പീറ്റേഴ്സ് ബസലിക്കയുടെ അടിയിലുള്ള മാർപ്പാപ്പമാരെ അടക്കുന്ന ഗ്രോട്ടോസിലേക്ക് കൊണ്ടുപോകും. സിങ്ക് മൃതപേടകത്തിലാക്കിയതിന് ശേഷം വീണ്ടും ഒരു തടികൊണ്ട് നിർമ്മിതമായ പേടകത്തിലാക്കിയാണ് പാപ്പയുടെ മൃതദേഹം സംസ്കരിക്കുന്നത്. ബെനഡിക്ട് 16-ാമൻ പാപ്പയുടെ ആഗ്രഹപ്രകാരം ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് സംസ്കരിച്ചിരുന്ന മൃതകുടീരത്തിലാവും ബെനഡിക്ട് പാപ്പയുടെയും ഭൗതിക ശരീരം സംസ്കരിക്കുക. നിരവധി ലോക നേതാക്കൾ പങ്കെടുക്കുന്ന സംസ്കാര ശുശ്രൂഷയിൽ ഇറ്റാലിയൻ പ്രസിഡന്റ് സെർജിയോ മറ്റാരെല്ലോ, ജർമ്മൻ പ്രസിഡന്റ് ഫ്രാങ്ക് വാർട്ടർ സ്റ്റെയിൻമേയർ, സ്പെയിനിൽ നിന്നുള്ള സോഫിയ രാജ്ഞി, ബെൽജിയത്തിൽ നിന്നുള്ള രാജാക്കന്മാരായ ഫിലിപ്പ് മാറ്റിൽഡെ, പോളണ്ട് പ്രസിഡന്റ് ആൻഡ്രേസ് ഡ്യുഡ, പോർച്ചുഗൽ പ്രസിഡന്റ് മാർസലോ നുനോ ഡുയാർട്ടെ റിബലോ ഡിസൂസ, ഹംഗേറിയൻ പ്രസിഡന്റ് കാറ്റലിൻ നൊവാക് എന്നിവരുടെ സാന്നിധ്യം ഉറപ്പായിട്ടുണ്ട്. റഷ്യൻ ഓർത്തഡോക്സ് സഭയെ പ്രതിനിധാനം ചെയ്ത് മെട്രോപൊളിറ്റൻ അന്തോൺജി സംസ്കാര ശുശ്രൂഷകളിൽ പങ്കെടുക്കും. സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ പൊതുദർശനത്തിനായി വച്ചിരിക്കുന്ന പാപ്പായുടെ ഭൗതിക ശരീരം കാണാൻ 100,000-ലധികം ആളുകളാണ് ഇതിനോടകം എത്തിയത്. ബെനഡിക്ട് 16-ാമൻ പാപ്പയുടെ മൃതസംസ്കാര ശുശ്രൂഷകൾ ജനുവരി 5 ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 2 മണി മുതൽ സന്ദേശാലം യൂട്യൂബ് ചാനലിൽ തത്സമയം സംപ്രേഷണം ചെയ്യും.